എൻ്റെ പേര് ആൽജോ. ഞാൻ മൂവാറ്റുപുഴ വാളകം ഇടവകയിൽ നിന്നാണ് വരുന്നത്. എനിക്കിവിടെ പറയാനുള്ള സാക്ഷ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ 10 പ്രാവശ്യം OET എഴുതി. ഓരോ പ്രാവശ്യവും ഏതെങ്കിലും ഒരു മോഡ്യൂൾ എനിക്ക് കിട്ടില്ല. എന്തെങ്കിലും പ്രശ്നത്തിൽ അത് പോവും. അയർലൻഡ് സ്കോറിന് പോലും എനിക്ക് ഇതാക്കാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു. അപ്പം 2 വർഷമായിട്ട് ഞാൻ OET ട്രൈ ചെയ്തുകൊണ്ടിരുന്നത് എനിക്ക് കിട്ടിയില്ല. ഞാൻ ഈ വരുന്ന കഴിഞ്ഞ January 16 ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. അതിനുശേഷം March 5 എക്സാം ഡേറ്റ് എടുത്ത് എക്സാം എഴുതി. അപ്പോൾ എക്സാം എഴുതി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, ഇനി ഒരിക്കൽ പോലും എനിക്ക് OET എഴുതാൻ ഇടവരുത്തരുത്, ഈ പ്രാവശ്യം എനിക്ക് കിട്ടണം. കിട്ടിക്കഴിഞ്ഞ റിസൾട്ട് വരുന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഞാൻ ചെന്ന് സാക്ഷ്യം പറഞ്ഞോളാം. അത് കഴിഞ്ഞ് അപ്പം എല്ലാവരും പറഞ്ഞു, പുറത്തിറങ്ങി എക്സാം കഴിഞ്ഞ് പുറത്തിറങ്ങി വന്നപ്പോൾ എല്ലാവരും പറഞ്ഞു, ലെറ്റർ അവർ പറയുന്ന ഒരു ലെറ്ററിൽ ഒരു മോഡലിലല്ലായിരുന്നു ഞാൻ റൈറ്റിങ്ങിൽ ലെറ്റർ എഴുതിയത്. അപ്പോൾ എനിക്ക് പേടിയായി, മാതാവേ ഇപ്രാവശ്യം ഞാൻ പാസ്സാവില്ലേ. അപ്പോൾ മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ച്, എനിക്ക് ക്ലബിൻ സ്കോറുണ്ട്, അറ്റ്ലീസ്റ്റ് C+ എനിക്ക് കിട്ടിയാൽ മതി, വേറെ ഒന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല, എനിക്ക് ക്ലബ് ചെയ്യാനുള്ളൊരു മാർക്ക് കിട്ടിയാൽ മതിയെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. റിസൾട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പം എനിക്ക് എപ്പോഴും പോയിക്കൊണ്ടിരുന്ന സ്പീക്കിംഗ് ആയിരുന്നു, അത് എപ്പോഴും ബോർഡർ ലൈനിൽ വെച്ച് ഞാനത് മിസ് ചെയ്യും. റിസൾട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയത് ഈ സ്പീക്കിങ്ങിനാണ്. ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് എനിക്ക് വേണ്ടി മാതാവാണ് അവിടെ സംസാരിച്ചതെന്നാണ് ഞാനിപ്പോഴും വിശ്വസിക്കുന്നത്. അതെനിക്ക് വല്ലാത്തൊരു ഇതായിപ്പോയി. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം, റിസൾട്ടിൻ്റെ പിറ്റേ ദിവസം ഞാൻ സാക്ഷ്യം പറയാമെന്ന് വിചാരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് അന്ന് വൈകുന്നേരം തന്നെ ഒരു ഇൻ്റർവ്യൂവിന് അവർ വിളിച്ചു. അപ്പം ഞാനിങ്ങനെ മമ്മിയോട് പറഞ്ഞു, മമ്മി ഞാൻ നാളെ പോകാനുള്ളത് ഞാൻ പോകുന്നില്ല, ഈ ഇൻ്റർവ്യൂ തിങ്കളാഴ്ച അല്ലേ, അപ്പോൾ തിങ്കളാഴ്ച ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് ഞാൻ പോവാം എന്നുള്ള രീതിയിൽ ഞാൻ മമ്മിയോട് പറഞ്ഞു. അന്ന് എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പറഞ്ഞ് ഞാൻ സാക്ഷ്യം പറയാൻ വരാമെന്ന് പറഞ്ഞിരുന്ന അന്ന് ഞാൻ ബസ്സിൽ നിന്ന് വീണ്, എനിക്ക് അനങ്ങാൻ പറ്റാത്ത അവസ്ഥയായി. അപ്പം മമ്മി എന്നോട് പറഞ്ഞു, കണ്ടോ നീ ഇന്നലെ പോയ മീൻസ് ഇന്ന് പോയി സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞു, നീ ചെയ്തില്ല, അതിനുള്ളത് ചെറിയൊരു ശിക്ഷ മാതാവ് തന്നതാണ് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അന്ന് ഞാൻ തിങ്കളാഴ്ച അറ്റൻഡ് ചെയ്ത ഇൻ്റർവ്യൂ എനിക്ക് കിട്ടിയില്ല. അപ്പോൾ എനിക്ക് വിഷമം, എനിക്ക് മനസ്സിലായി മാതാവ് എന്നോട് പിണക്കത്തിലാണ്, ഞാൻ പറഞ്ഞ പോലെ പ്രവർത്തിച്ചില്ലല്ലോ. അത് കഴിഞ്ഞപ്പോൾ ഞാൻ അത് കഴിഞ്ഞ് പിന്നെ ഒരു ഇൻ്റർവ്യൂ കൂടെ വന്നു ഈ 2 ദിവസം മുമ്പ്. അപ്പോൾ എന്തായാലും ഞാൻ മമ്മിയോട് പറഞ്ഞു, എന്തായാലും വേണ്ടില്ല മമ്മി, ഞാൻ ഈ പ്രാവശ്യം ഈ ഇൻ്റർവ്യൂ പാസ്സായാലും വേണ്ടില്ല, പാസ്സായില്ലെങ്കിലും വേണ്ടില്ല, ബുധനാഴ്ച എന്നുള്ളൊരു ദിവസം ഉണ്ടെങ്കിൽ ഞാൻ പോയി മാതാവിൻ്റെ അടുത്ത് പോയി സാക്ഷ്യം പറഞ്ഞിരിക്കും എന്ന് പറഞ്ഞു. മിനിങ്ങാന്ന് ഞാൻ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ഇന്നലെ അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ സെലക്റ്റ് ആയി. അപ്പോൾ എനിക്ക് ഈ 2 OET റിസൾട്ടിൻ്റെയും ഈ പറയുന്ന ഇൻ്റർവ്യൂ പാസ്സായതല്ല, അല്ലെ NHS ഞാൻ ആഗ്രഹിച്ച ഒരു ഹോസ്പിറ്റലിലേക്ക് എനിക്ക് സെലക്ഷൻ കിട്ടി എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും സന്തോഷകരമായിട്ട് തോന്നുന്നത്. ഞാൻ ഇതിന് മാതാവിനെയും ദേവകുമാരനെയും ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. ഇതാണ് എൻ്റെ സാക്ഷ്യം. കരങ്ങളടിച്ച് കർത്താവിനെ നന്ദി പറയട്ടെ. ഈ ഉടമ്പടി എടുത്തൊരു 3 മാസത്തിൽ തന്നെ പരിശുദ്ധമ്മയുടെ സാന്നിധ്യമുണ്ട്. 10 തവണയാണ് പോയിട്ട് തോറ്റത്. സാധാരണ മനസ്സ് പോലും മടുത്തു പോകും. പക്ഷേ അൽജോ ചെയ്തത് കൃപാസന അമ്മയുടെ തന്നെ അഭയം തേടി. അതായത് Matthew 6:33 പറയും, നിങ്ങൾ ആദ്യം ദൈവത്തിൻ്റെ രാജ്യം അന്വേഷിക്കുക, അവൻ്റെ നീതി അന്വേഷിക്കുക, ബാക്കി ദൈവം കൂട്ടിച്ചേർക്കും. അതാണ് അൽജോ ചെയ്തത്. വിജയം കൊടുത്തു മാതാവ്. പെട്ടെന്നാണ് അത് സംഭവിക്കുന്നത്. പക്ഷേ അതിലും മറ്റൊരു വിജയം എന്ന് പറയുന്നത്, അവൾക്ക് അത് 1 ആഴ്ചക്കുള്ളിൽ തന്നെ ഇൻ്റർവ്യൂ പാസ്സാകാനും ജോലി കിട്ടുകയും ചെയ്തു. അപ്പോൾ അൽജോ എടുത്തൊരു തീരുമാനമുണ്ട്, ഞാൻ ഈ ഇൻ്റർവ്യൂ പാസ്സായാലും പാസ്സായില്ലെങ്കിലും ഞാൻ അമ്മ സന്നിധാനത്തിൽ വന്ന് സാക്ഷ്യം പറയും. ഇതാണ് ഈ ഉടമ്പടിക്കുള്ള ദൈവിക അടയാളം, മുദ്രയെന്ന് പറയുന്നത്. അത് അമ്മയുടെ സാക്ഷിയായിട്ട് ഞാൻ മാറിയിരിക്കുകയാണ്. എനിക്ക് പിന്നെ വിജയം തന്നാലും എനിക്ക് പരാജയം തന്നാലും ദുരിതം വന്നാലും, അബഭ്രാജൻ്റെ പുസ്തകം 3:17, അത്തിവൃക്ഷം പൂത്തില്ലെങ്കിലും മുന്തിരി ഫലം നൽകിയില്ലെങ്കിലും ഞാൻ എൻ്റെ കർത്താവിൽ ആനന്ദിക്കും. ഈ ദൈവത്തിലുള്ള ആനന്ദമാണ് ഉടമ്പടിയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരസാക്ഷിയായി, അടയാളമായി ദൈവം ഉയർത്തുന്നത്. നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി വന്നാലും ഞാൻ ദൈവത്തെ കൈവിടില്ല എന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ ഉടമ്പടി നിങ്ങൾ വിജയിച്ചു. ഉടമ്പടി ദൈവസാന്നിധ്യത്തിൻ്റെ നിരന്തരമായ ബോധ്യമാണ്. അതാണ് പുറപ്പാട് 33. ഞാൻ നിൻ്റെ കൂടെയുണ്ട്. ദൈവം കൂടെയുള്ളപ്പോൾ നിങ്ങൾ ഭയപ്പെടേണ്ട. ഉടമ്പടി ചെയ്യുന്നവനല്ലേ. സങ്കീർത്തനം 91 അഭിഷേകമാണ്, അത്യുന്നതിൻ്റെ ശക്തിയാണ്.
സർവശക്തൻ്റെ തണലിലാണ്, ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്കെന്ന് പറയാം. അനേകായിരം പേർക്ക് ഈ സാക്ഷ്യം അനുഭവമാകട്ടെ. ദൈവം മഹത്വപ്പെടട്ടെ. ആമേൻ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.